আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহ। আলহামদুলিল্লাহ, আলহামদুলিল্লাহি হাক্কা হামদি, ওয়াসসালাতু ওয়াসসালামু আলা রাসূলিহি ওয়া আবদিহি ওয়া বাদ। সহোদরന്മാരെ, সহোদরীগলে, উমদাতুল আহকামিൽ നിന്നുള്ള 27-ാമത്തെ ഹദീസ് ആണ് ഇന്നത്തെ നമ്മുടെ വായന വിഷയം. ഹദീസ് നമുക്ക് ഇപ്രകാരം وائكا. عن أنس بن مالك رضي الله عنه قال: جاء أعرابي فبال في طائفة المسجد فزجره الناس، فنهاهم النبي صلى الله عليه وسلم، فلما قضى بوله أمر النبي صلى الله عليه وسلم بذنوب من ماء فأهريق عليه. ഈ ഹദീസ്, നിലത്ത് നജസേറ്റാൽ അതെങ്ങനെ ശുദ്ധീകരിക്കണം എന്ന വിഷയത്തെ പഠിപ്പിക്കുന്ന ഹദീസാണ്. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് നിവേദനം. അദ്ദേഹം പറയുന്നു, ജാ അറാബിയുൻ, ഒരു അറാബി വന്നു. അറാബിലേക്ക് ചേർത്താണ് അറാബി, ഗ്രാമത്തിൽ വസിക്കുന്ന ഗ്രാമീണ അറബികൾക്കാണ് അറാബികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറാബി എന്ന് പറയുന്നത്. ഈ അറാബി ആരാണെന്നതിൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത്, ഇത് ദുൽ ഖുവൈസിറ അൽ യമാനി എന്ന് പറയുന്ന അറാബിയാണ്. വകാന റജുലൻ ജാഫിയൻ, അയാളൊരു വരണ്ട സ്വഭാവക്കാരനായിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഈ അറാബി വന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫബാല ഫി ത്വാഇഫത്തിൽ മസ്ജിദ്, മസ്ജിദിൻ്റെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ട് മസ്ജിദായാൽ മസ്ജിദുൻ നബവിയുടെ ഒരു ത്വാഇഫത്തിൽ, ത്വാഇഫത്തിൽ എന്ന് പറഞ്ഞാൽ നാഹിയഹ, നാഹിയ ഒരു ഭാഗം, പള്ളിയുടെ ഒരു നാഹിയയിൽ അയാൾ മൂത്രവിസർജനം നടത്തി. ഹദീസിൻ്റെ ചില റിപ്പോർട്ടുകളിൽ ബൈന നഹ്നു ഫിൽ മസ്ജിദ് ഇദ് ജാ അറാബിയൻ എന്നാണ്. ഞങ്ങൾ പള്ളിയിലിരിക്കെയാണ് അറാബി വന്നത്, എന്നിട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത്, ചില റിപ്പോർട്ടുകളിൽ ഫിൽ മസ്ജിദ് പള്ളിയിൽ, മറ്റു ചില റിപ്പോർട്ടുകളിൽ ഖാമ ഇല നാഹിയത്തിൻ ഫിൽ മസ്ജിദി ഫബാല ഫിഹ, പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് എഴുന്നേറ്റ് മാറി അവിടെ മൂത്രവിസർജനം നടത്തിയെന്നാണ്. ഫസജറഹുന്നാസ്, അയാളപ്രകാരം ചെയ്തപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾ അയാളെ വിരട്ടി വിലക്കി. ഫസാഹബിഹിന്നാസ് എന്നുണ്ട്, ജനങ്ങൾ ഒച്ച വെച്ചാണ് അയാളെ വിലക്കുകയുണ്ടായത്. മഹ് മഹ് എന്ന ആളുകൾ പറഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ, അതായത് നിർത്തു എന്നർത്ഥത്തിൽ, മൂത്രവിസർജനം നടത്തുന്നത് നിർത്തു എന്നർത്ഥത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ആളുകളെ വിലക്കി. ഫനഹാഹുമുൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സ്വല്ലല്ലാഹി തങ്ങൾ ആളുകളെ വിലക്കുകയുണ്ടായി. ദഊഹു ലാ തുസ്രിമൂഹു എന്ന് തിരുദൂതർ പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളിൽ. അയാളെ വിട്ടേക്കൂ, അയാളുടെ മൂത്രവിസർജനം തടസ്സപ്പെടുത്താതിരിക്കൂ എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ വിലക്കിയത്, അയാൾ മൂത്രവിസർജനം നടത്തുന്നത് വിലക്കാതിരുന്നത്? കൂടുതൽ പ്രയാസം അല്ലെങ്കിൽ തിന്മ വരാതിരിക്കാനാണ്. ആളുകൾ അയാളോട് ഒച്ച വെച്ചാൽ, അയാൾ ഒരു ഗ്രാമീണനാണ്, പരുഷ ഭാവക്കാരനാണ്,
ഒരുവേളായാൽ ആ മൂത്രവിസർജനം അത് മറ്റ് സ്ഥലങ്ങളിലേക്കും പരത്തിയേക്കും. ഒരുവേള അയാൾ തൻ്റെ സൂക്ഷ്മത പുലർത്തേണ്ട ഭാഗങ്ങൾ അത് പ്രദർശിപ്പിച്ചേക്കും. കൂടുതൽ അയാൾ പാരുഷ്യം കാണിച്ചേക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെ ദൂതനാണ്. അയാളെ അതുകൊണ്ട് തന്നെ റസൂലുള്ള അയാളുടെ അവസ്ഥയിൽ തുടരാൻ വിടുകയാണുണ്ടായത്. അനസ് റളിയല്ലാഹു തആല പറയുന്നു, ഫലമ്മ ഖദാ ബൗലഹു, അദ്ദേഹം തൻ്റെ മൂത്ര വിസർജനം അത് അവസാനിപ്പിച്ചപ്പോൾ, അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദനു ബിമ്മ മിൻമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദനൂബ് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള ബക്കറ്റിനാണ് പറയുക, ദൽവിനാണ് പറയുക. അപ്പോൾ ഒരു ദനൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫഉഹ്രീക അലൈഹി, ആ വെള്ളം ആ മൂത്രവിസർജനത്തിൽ ഒഴിക്കുകയുണ്ടായി എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഫഉഹ്രീക അലൈഹി എന്നുള്ളിടത്ത് ഫസുബ്ബ ഫസബ്ബഹു അലൈഹി എന്നും ഫസുബ്ബ അല ബൗലിഹി എന്നൊക്കെ ഉണ്ട്. ഏതായാലും മൂത്രവിസർജനം ആയയിടത്ത് ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് പഠിക്കാനുള്ളത്, നിലത്ത് നജസായാൽ ധാരാളം വെള്ളം ഒഴിച്ച് ആ പ്രതലം വൃത്തിയാക്കണം എന്നുള്ളതാണ്. അതിൽ ഇത്ര എണ്ണം എന്നില്ല, നജസ് പോകുമാറ് വെള്ളം ഒഴുക്കി ആ നജസിനെ പോക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നതായ പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂത്രവിസർജനം നടത്തിയ വ്യക്തിയെ പിന്നീട് വിളിക്കുകയുണ്ടായി. അത് ചില റിപ്പോർട്ടുകളിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്നിട്ട് അയാളോട് പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലുഹു ലിശൈഇ മിൻ ഹാദൽ ബൗൽ, പള്ളികൾ മൂത്രവിസർജനത്തിന് പറ്റിയ സ്ഥലമല്ല. വലൽ ഖദർ, അതേപോലെ മ്ലേച്ഛതകൾ, അത് വിസർജ്യമാകട്ടെ മ്ലേച്ഛതകൾ എറിയാനുള്ള ഒഴിവാക്കാനുള്ള സ്ഥലവുമല്ല. വ ഇന്നമ ഹിയ ലിദിക്രില്ലാഹ് വസ്സലാഹ് വഖിറാഅത്തിൽ ഖുർആൻ, പള്ളികൾ ലിദിക്രില്ലാഹ് അള്ളാഹുവിന് ദിക്റെടുക്കുവാനും വസ്സലാഹ് നമസ്കാരം നിർവഹിക്കുവാനും വഖിറാഅത്തിൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനുമുള്ള സ്ഥലങ്ങളാണ് എന്ന് അയാളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സൽപെരുമാറ്റത്തിലും സൽവചനത്തിലും സദുപദേശത്തിലും ആകൃഷ്ടനായ വശ്യനായ ഈ ഗ്രാമീണൻ, അയാൾ പരുഷ സ്വഭാവക്കാരനായിരുന്നു, അയാളുടെ പ്രതികരണം വന്നത് ഒരു ദുആ വചനത്തിലൂടെയായിരുന്നു. ആ ദുആ വചനം, അല്ലാഹുമ്മ ർഹംനി വ മുഹമ്മദ വലാ തർഹം മഅന അഹദ എന്നാണ്. അല്ലാഹുവേ, എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം മറ്റാരോടും കരുണ കാണിക്കരുതേ എന്നാണ്. അവിടെയും നമുക്ക് മനസ്സിലാക്കാം ആ അറബിയുടെ ഒരു സ്വഭാവത്തിൻ്റെ വ്യതിരക്തത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും അദ്ദേഹത്തെ തിരുത്തി, ലഖദ് ഹജ്ജർത വാസിയാൻ, വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യം, വിപുലമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത്,
അതിനെ താങ്കൾ ഇടിസാക്കി കളഞ്ഞു, നമ്മൾ ഇരുവർക്കും പരിമിതപ്പെടുത്തി കളഞ്ഞു എന്നർത്ഥത്തിൽ പറഞ്ഞു എന്നാണ്. എല്ലാം നമ്മുടെ ആദരവിറ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിത സ്വഭാവത്തെയും ഉത്തമ ഗുണത്തെയും ബോധ്യപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളും പ്രയോഗങ്ങളുമാണ്. ഇത്തരം ഹദീസുകളിൽ ഹലാൽ ഹറാമുകളെ പഠിക്കാനാണ് നമ്മൾ ഇത് വായിക്കുന്നതെങ്കിലും ഹലാൽ ഹറാമുകൾ ഇതിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം അതിനേക്കാളൊക്കെ തിളങ്ങി വിളങ്ങി ഈ തിരുമൊഴികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഗുണങ്ങളും ഉത്തമ സ്വഭാവങ്ങളും നന്നായി പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദരവുറ്റ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിലേക്ക് അതിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.